ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡിയുള്ള ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ് അതിനകത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ടോപ്പിക്കിനെ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ട ബെല്ലൈക്കം നിൽക്കുക ലൈക്ക് അടിക്കുക അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക് ആ ബാങ്ക് ക്യാം ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് അവിടെ ബാങ്കിൻ്റെ അവർ അവരുടെ ഫംഗ്ഷനെ ബേസ് ചെയ്ത് ഓണർഷിപ്പിനെ ബേസ് ചെയ്ത് ഡൊമസ്റ്റിനെ ബേസ് ചെയ്ത് ഈ താഴെപ്പറയുന്ന രീതികളെല്ലാം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രവൃത്തി ഓണർഷിപ്പ് അവരുടെ എവിടെയാണോ ആ ബാങ്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതാണ് ഡൊമസിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലാണോ വിദേശത്താണോ എന്നുള്ളത് അതിനെയൊക്കെ ബേസ് ചെയ്ത് ബാങ്കിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്കിനി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടി പറയുന്നു ഡിപ്പോസിറ്റ് ബാങ്ക് എന്നുള്ള പേരും കൂടി പറയുന്നുണ്ട് സോ ഇവിടെ അങ്ങനെ പറയാൻ കാര്യം ഡിപ്പോസിറ്റ് ബാങ്ക് എന്ന് പറയാൻ കാര്യം ദേ അക്സെപ്റ്റ് ദ ഡിപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് ലെൻഡ് മണി ടു ദ കൊമേഴ്സ്യൽ പർപ്പസ് ഫോർ എ ഷോർട്ട് പീരിയഡ് അവിടെ ചെയ്യുന്നത് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസ് ഷോർട്ട് ടേം ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നു ലോണായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ മെയിനായിട്ട് ഡിപ്പോസിറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിലേക്കായിരിക്കും അവർ ക്യാഷ് കൊടുക്കുന്നത് മെയിൻലി കൊമേഷ്യൽ പേർപ്പസാണ് സൊ ഇത് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഷെഡ്യൂൾഡ് ബാങ്ക് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് സോ അപ്പോൾ എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത് എ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഈസ് വൺ വിച്ച് ഇൻക്ലൂഡഡ് അല്ല ആ ഒരു ഷെഡ്യൂ റിസർവ് ബാങ്കിൻ്റെ ഷെഡ്യൂൾ സെക്കൻഡ് ഷെഡ്യൂളിൽ നയ നയൻറ്റീൻ തേർട്ടി ഫോർ പ്രകാരമുള്ള ആക്ട് പ്രകാരമുള്ള സെക്കൻഡ് ഷെഡ്യൂൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്കുകളാണ് സോ ആ ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി എന്തെല്ലാം കണ്ടീഷൻസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് സോ സെക്കൻഡ് ഷെഡ്യൂളിൽ ആ റിസർവ് ബാങ്കിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക് സോ അങ്ങനെ ആ ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ആ ബാങ്ക് ബാങ്കിങ് ബിസിനസ് ഇന്ത്യയിലായിരിക്കണം നടക്കുന്നത് ഫസ്റ്റ് പറയുന്നത് ഷെഡ്യൂൾഡ് ബാങ്ക് ആവണമെന്നുണ്ടെങ്കിൽ അവരുടെ ബാങ്കിങ് ബിസിനസ് ഇന്ത്യയിലായിരിക്കണം അവിടെ അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസേർവ് നോട്ട് ലെസ് ദാൻ ഫൈവ് ലാക്ക് അവിടെ പെയ്ഡപ്പ് ക്യാപിറ്റലും ആ ബാങ്കിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റലും റിസർവനും കൂട്ടി അഞ്ച് ലക്ഷത്തിൽ കുറയാൻ പാടില്ല ഓക്കെ ദെൻ അവിടെ ആക്ടിവിറ്റി അവിടെ ബിസിനസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് എഗയിൻസ്റ്റ് ആവാൻ പാടില്ല ഓക്കെ നമുക്ക് ഒരു കസ്റ്റമേഴ്സിൻ്റെ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ അഗൈൻസ്റ്റ് ആവാൻ പാടില്ല അവിടെ ഇൻട്രസ്റ്റും കൂടി പാലിക്കത്തക്ക രീതിയിലുള്ളത് ആയിരിക്കണം ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമായിരിക്കരുതും അവരുടെയും കൂടി താല്പര്യങ്ങൾ പരിഗണിച്ചുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത് ദെൻ പിന്നെ ഇപ്പോൾ ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഹൺഡ്രഡ് മിനിമം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ക്രോഴ്സ് ആയിരുന്നു മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ക്രോഴ്സ് ആണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടത് സോ ഇതൊക്കെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻസ് ഷെഡ്യൂൾഡ് ബാങ്ക് ആവാനുള്ള കണ്ടീഷൻസാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇന്ത്യയിലായിരിക്കണമെന്ന് പറഞ്ഞു പിന്നെന്തായിരുന്നു പറഞ്ഞത് അവർക്ക് പേഡും ക്യാപിറ്റൽ റിസർവ്നും കൂടി അഞ്ച് ലക്ഷം രൂപ കുറയാതെ ഉണ്ടായിരിക്കണം പിന്നെ പറഞ്ഞത് അവിടെ ആക്ടിവിറ്റീസ് ഡിപ്പോസിറ്റേഴ്സിൻ്റെയും കൂടി ഇൻട്രസ്റ്റ് മാനിക്കത്തക്ക രീതിയിലായിരിക്കണം ഇതൊക്കെയാണ് മെയിൻ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അടുത്തത് നോൺ ഷെഡ്യൂൾഡ് ബാങ്കിനെ കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് സെക്കൻഡ് അവിടെ ഷെഡ്യൂൾഡ് ലിസ്റ്റിൽ പെടാത്ത റിസർവ് ബാങ്കിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ ലിസ്റ്റിൽ പെടാത്ത ബാങ്കുകളായിരിക്കും സോ അതായത് ഈ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളതാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ഓക്കെ കൊമേഷ്യൽ ബാങ്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് അവർ ഒരു ബാങ്ക് അവരുടെ അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് ലെൻഡി പബ്ലിക്കിൽ നിന്ന് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ലോൺ കൊടുക്കുന്നത് കൊമേഷ്യൽ പർപ്പസിനാണ് മാത്രമല്ല ലോൺ കൊടുക്കുന്നത് ഷോർട്ട് പീരീഡിലേക്കാണ് അതിന് രണ്ടായിരത്തനന്തരിച്ചു എന്ന് പറഞ്ഞു ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും രണ്ടായിട്ട് തരംതിരിച്ച കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ളതും നമ്മൾ പറഞ്ഞു അടുത്തതാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് സോ ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അവർ ലെൻഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഇൻഡസ്ട്രീസിനായിരിക്കും പൊതുവേ മീഡിയം ആൻഡ് ലോങ് ടേം ബേസിസിലായിരിക്കും അവർ ക്രെഡിറ്റ് കൊടുക്കുന്നത് അവർ കൊടുക്കുന്ന കൊടുക്കാനുള്ള പർപ്പസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി മെഷീനറീസോ എക്യൂപ്മെൻസോ ലാൻഡോ ബിൽഡിങ് ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ കൊടുക്കുന്നത് സോ ഇവരെ വേറൊരു പേരും അറിയപ്പെടുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്നുള്ള രീതിയിലും കൂടി ഇവരെ അറിയപ്പെടുന്നുണ്ട് ഈ ബാങ്കിനെ അപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ലോൺ മാത്രമല്ല ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പല രീതിയിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ട് നമ്മൾ അത് ഉണ്ടാക്കിയാണെന്നുള്ള താഴെ പറയുന്നുണ്ട് കൊടുക്കുന്നത് ഇൻഡസ്ട്രിയൽ ബിസിനസ്സിനാണ് ഇൻഡസ്ട്രീസിനാണ് മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ് ബേസിസിലാണ് കൊടുക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ് പർച്ചേസ് ചെയ്യാൻ മെഷീനറീസ് ടൂൾസ് ഏക്യൂപ്മെൻറ്റ്സ് ലാൻഡ് ഒക്കെ പർച്ചേസ് ചെയ്യാന്നുള്ള പർപ്പസിനായിരിക്കും ഇവർ കൊടുക്കുന്നത് സോ അവിടെ ഇവിടെ ഫംഗ്ഷൻസ് നമുക്ക് നോക്കാം ലോങ് ടേം ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലുള്ള ലോങ്ങ് ടേം ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ലോങ്ങ് ടേം ലോൺസ് ഇൻഡസ്ട്രീസിന് ലോങ് ടേം ലോൺസ് നേരത്തെ പറഞ്ഞ പോലെ മെഷീനറിയും ബിൽഡിങ്ങും ലാൻഡൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് ദെൻ അവർക്ക് എക്കണോമിക് പൊസിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ നമ്മുടെ എക്കണോ എക്കോണമിയിലുള്ള എക്കണോമിക് പൊസിഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കും ആർക്കാണ് ഇൻഡസ്ട്രീസിന് കാരണം എന്താണ് ഇൻഡസ്ട്രീസിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ എക്കോണമിയുടെ റിസഷനാണോ ബൂമിംഗ് ആണോ റിസഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ റിസഷൻ നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുക പഠിച്ചിട്ടുള്ളതാണ് റിസഷനാണോ ബൂം പീരീഡ് ആണോ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പൊതുവേ എന്നാണ് റിസഷൻ പീരീഡ് ആണെന്നാണ് പറയുന്നത് അല്ലേ സോ പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഇൻഡസ്ട്രീസിന് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ഗൈഡൻസ് പർച്ചേസിന് സെയിൽ ചെയ്യുമ്പോൾ അവരുടെ ഷെയർ പർച്ചേസ് ആൻഡ് സെയിൽ ചെയ്യുമ്പോൾ ഉള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ ആയിരിക്കണം എപ്പോഴായിരിക്കണം എന്നുള്ള ഇൻഡസ്ട്രീസിന് അതിനെക്കുറിച്ചുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ് മേക്ക് എ റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിനെക്കുറിച്ചുള്ളൊരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട് ദെൻ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനെ കുറിച്ചുള്ള അഡ്വൈസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഒരു അവരുടെ അൻഡർടേക്കിങ് ഡിപെൻചേഴ്സ് ഷെയേഴ്സ് എല്ലാം സെയിൽ ചെയ്യാനും അത് അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഹെൽപ്പുകൾ ഇൻഡസ്ട്രീസിന് ഈ പറയുന്ന ബാങ്ക് കൊടുക്കുന്നുണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ മെയിൻ ഫങ്ഷൻസ് അതായത് ഈ ഇൻഡസ്ട്രീസിന് അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൂടാതെ കുറേ ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് മാർക്കറ്റ് കണ്ടീഷൻസ് എക്കണോമിക് കണ്ടീഷൻസ് എന്താണ് അതുപോലുള്ള പല ഇൻഫർമേഷൻസും കൊടുക്കുന്നുണ്ട് അവരെ എപ്പോൾ പർച്ചേസ് ചെയ്യണം എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻസ് അവരുടെ ബിസിനസ്സിന് ഉതങ്ങുന്ന നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഈ പറയുന്ന ബാങ്ക് ഇൻഡസ്ട്രിയൽ ബാങ്ക് ആ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് കൊടുക്കുന്നുണ്ട് അടുത്ത പറയുന്നത് കോഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും കോപ്പറേറ്റീവ് ബാങ്ക്സുകളെല്ലാം സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് അങ്ങനെ പല വിധത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട് ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ റൂറൽ ഈ ഗ്രാമപ്രദേശങ്ങളെ റൂറൽ ഏരിയയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്തതാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ ഫു ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ഒരു ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്തിനു വേണ്ടിയാകുന്നു റൂറൽ പീപ്പിൾ അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ തീർക്കുക എന്താ ഈ ക്രെഡിറ്റ് ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ആർക്കായും കർഷകർക്കായും അഗ്രികൾച്ചറിസ്റ്റിനും മെയിനായിട്ട് ഇത് ഉതകുന്നത് ദ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അവർക്ക് മനസ്സിലായി കോപ്പറേറ്റീവ് ബാങ്ക്സുകളെല്ലാം സോ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഈ എസ്റ്റാബ്ലിഷ് ന്യൂ ഓർഗനൈസേഷൻ അവരെ ഒരു പുതിയ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് പറയുന്നത് ഏ യൂണിയൻ കൺസിസ്റ്റ് ഓഫ് പ്രൈമറി സൊസൈറ്റി ദെൻ സെൻട്രൽ ബാങ്ക് ദെൻ പ്രൊവിഷ്യൽ ബാങ്ക് ഇങ്ങനെ മൂന്ന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അവർ രൂപപ്പെടുത്തി എന്തിനുവേണ്ടിയായിരുന്നു ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഈ ബാങ്ക്സ് കോഓപ്പറേറ്റീവ് ബാങ്ക്സുകളെല്ലാം തന്നെ ഓഡിറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും വേണ്ടി അവർ ഒരു എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് രൂപീകരിച്ചു ആ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ദെൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു മൂന്ന് ഒരു പിരമിഡ് ടൈപ്പാണ് മൂന്ന് സ്ട്രക്ചറാണ് ഫസ്റ്റ് പ്രൈമറി അഗ്രിക്കൾച്ചർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് അറ്റ് വില്ലേജ് ലെവൽ വില്ലേജ് ലെവലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ദെൻ ഡിസ്ട്രിക്റ്റ് ലെവലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ദെൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് അത് സ്റ്റേറ്റ് ലെവല് സോ ഇങ്ങനെ മൂന്ന് ലെവലുള്ള ഒരു പിരമിഡ് പോലെ അല്ലേ അല്ലെങ്കിൽ ഒരു ട്രയാംഗിൾ പോലെയുള്ള ആ ഒരു ഷേപ്പ് ആണ് വില്ലേജ് ലെവല് ഡിസ്ട്രിക്ട് ലെവല് സ്റ്റേറ്റ് ലെവൽ എന്നുള്ള മൂന്ന് ലെവലുള്ളതാണ് ത്രീ ടയർ സ്ട്രക്ചർ എന്നാണ് അതിന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സോ അതിനകത്ത് പ്രൈമറി ഫസ്റ്റ് ഫസ്റ്റത്തതെന്ന് പറയുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് സോ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് പത്തോൽ അതായത് കൂടുതലുള്ള മെമ്പേഴ്സിനെ വെച്ചുകൊണ്ടാണ് ആ വില്ലേജിൽ തന്നെയുള്ള അല്ലെങ്കിൽ ആ പല വില്ലേജ് ക്ലസ്റ്റേഴ്സ് ഓഫ് വില്ലേജ് പല ഗ്രൂപ്പ് ഓഫ് വില്ലേജ് രണ്ട് മൂന്ന് വില്ലേജുകൾ വെച്ചുകൊണ്ട് ഒരു പത്തോ അതിൽ കൂടുതലുള്ള ആൾക്കാർ തമ്മിൽ സ്റ്റാർട്ട് ചെയ്തു ഓർഗനൈസ് ചെയ്യുന്നു സോ അവിടെ മെയിൻ അവർ ആ ബാങ്കിന് ആ സൊസൈറ്റി ബാങ്ക് നമുക്ക് പറയാൻ പറ്റില്ല ആ സൊസൈറ്റിക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ മെമ്പേഴ്സ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അവർ പുറത്തൊന്നും ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മെയിനായിട്ട് അവിടെ മെമ്പേഴ്സും അവിടെ നോൺ മെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും അവിടെ നോൺ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് രൂപീകരിക്കുന്നുണ്ട് സോ പിന്നെ അതുകൂടാണ്ട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ബാങ്ക് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നിന്നും അവർ ലോൺ എടുക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഈ ബോറോയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വെരി ലിമിറ്റഡ് ആയിരിക്കും സോ ഇത് ഇവരുടെ ഈ പറയുന്ന മെമ്പേഴ്സിൻ്റെ എന്നെ അടക്കമുള്ള ആൾക്കാരുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫിനാൻഷ്യൽ സോ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് അപ്പോൾ വില്ലേജ് ലെവലിലുള്ള പത്തോ അതിലധികമോ ആൾക്കാർ തമ്മിൽ കൂടി ചേർന്ന് ഒരു സൊസൈറ്റി പോലെ രൂപീകരിക്കുന്നു അവർ ആദ്യം ഇനിഷ്യൽ ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അത് കൂടാണ്ട് നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു ദെൻ ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നിന്നും നമുക്ക് ലോൺ എടുക്കുന്നു അവരുടെ ബിസിനസ് അല്ലെങ്കിൽ ഇവിടെ ആ സൊസൈറ്റി റൺ ചെയ്യുന്നതിന് വേണ്ടി ദെൻ അടുത്തത് വരുന്നത് സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ചാണ് സോ ഇവിടെ നിങ്ങൾക്കറിയാം ഇതെന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് വൈസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണ് എക്സ്റ്റെൻഡ് ടു ദ ആണ് ഇവിടെ ഓൾഡസ്റ്റ് എന്നാണ് ഞാൻ ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് അത് നോർമലി എക്സ്റ്റെൻഡ് ടു ദ എൻ്റെ ഡിസ്ട്രിക്റ്റ് ആ ഡിസ്ട്രിക്റ്റ് മൊത്തം വ്യാപിച്ചിരിക്കുന്ന രീതിയിലാണ് അവിടെ പ്രവർത്തനം അപ്പോൾ ഇവിടെ ഫണ്ട് രൂപീകരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെമ്പേഴ്സ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളുള്ള മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും അവരെന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട് ദെൻ ലോൺ ഫ്രം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നുണ്ട് ലാൻഡ് എന്നാണ് അവിടെ വന്നിരിക്കുന്നത് ലോണാണ് ലോൺ ഫ്രം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ അവർ ചെയ്തെന്തായിരുന്നു വില്ലേജ് ലെവലാകുമ്പോൾ അവർ അവരുടെ മെമ്പേഴ്സ് നോൺ മെമ്പേഴ്സ് ദെൻ ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ വന്നപ്പോൾ സെയിം തന്നെ മെമ്പേഴ്സ് നോൺ മെമ്പേഴ്സ് ദെൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നു അവ ഇവിടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിന് അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ കൊമേഷ്യൽ പർപ്പസിന് വേണ്ടി കൊമേഷ്യൽ ബാങ്കിങ് ആക്ടിവിറ്റീസും കൂടി അവർ റൺ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അടുത്ത ലാസ്റ്റ് വരുന്നത് ഈ സെക്ഷനിൽ ലാസ്റ്റ് വരുന്നതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ചാണ് സോ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇവിടെ ഒരു സൂപ്പർവൈസറി റോളാണ് മറ്റുള്ള ബാങ്കുകളിലെല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യുക മറ്റുള്ള ഈ കോപ്പറേറ്റീവ് സെക്ഷനിലുള്ള ബാങ്കുകളെല്ലാം സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള പോലെ ഒരു സൂപ്പർവൈസറി റോളാണ് ഈ പറഞ്ഞ ബാങ്കുകളിൽ ഉള്ളത് അതേപോലെ തന്നെ ബാങ്കിങ് ആക്ടിവിറ്റിയായ റിസീവ് ഡിപ്പോസിറ്റ് പബ്ലിക്കിൽ നിന്നും ലോക്കൽ ബോഡീസ് മുനിസിപ്പാലിറ്റിയിൽ നിന്നെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ബാങ്കിൽ നിന്നും കിട്ടുന്ന കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ലോൺ കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് അല്ലെ പെട്ടെന്ന് ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്കും മറ്റുള്ള ബാങ്കിൽ നിന്നും കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നെല്ലാം നമുക്ക് ലോൺ ആയിട്ട് കിട്ടുന്നുണ്ട് റിസർവ് ബാങ്കിൻ്റെ കൺട്രോളിലായിരിക്കും ഉള്ള റിസർവ് ബാങ്കിൻ്റെ കൺട്രോളുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും ലോണടക്കമുള്ള കാര്യങ്ങളും ലോണ കോളാൻ ഷോർട്ട് നോട്ടീറ്റ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഏഴ് ദിവസം അവർ അതിനുള്ളിൽ തിരിച്ച് നമ്മൾ നൽകണം അതാണ് പറയുന്നത് ഇതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സിലും കാര്യങ്ങൾ അപ്പം കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഇത് ചിലപ്പോൾ ഇത് മാത്രം നമുക്കൊരു ഷോട്ടേസ്റ്റായിട്ടൊക്കെ ചോദിക്കാം അപ്പോൾ ഇതിനകത്ത് മെയിൻ പ്രത്യേകത സ്റ്റേ കോഓപ്പറേറ്റീവ് ബാങ്കിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടാവും വർക്കിംഗ് ആപ്പിനകത്ത് നമുക്ക് നേരെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ബാങ്കാണ് അഗ്രികൾച്ചറൽ ബാങ്ക് എന്ന് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അഗ്രികൾച്ചറൽ ബാങ്ക് എന്ന് പറയുമ്പോൾ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ അവർക്ക് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് അപ്പോൾ ഇത് രണ്ടായിട്ടാണ് മെയിൻ ആയിട്ട് തിരിച്ചിരിക്കുന്നത് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ലോൺ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേസമയം ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ലോൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കായിരിക്കും അഗ്രികൾച്ചറിസ്റ്റിനായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് സോ അതാണ് മേജർ ഡിഫറൻസ് അപ്പോൾ അവിടെ ഫിനാൻസ് കൊടുക്കുന്ന പർപ്പസ് അനുസരിച്ച് ആ ഒരു ടേം അനുസരിച്ച് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ് ബാങ്ക് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ ഷോർട്ട് ടേം ലോൺ ആയിരിക്കും അഗ്രികൾച്ചറിസിനെ കൊടുക്കുന്നത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണെങ്കിൽ ലോങ്ങ് ടേം ലോൺ ആയിരിക്കും അഗ്രിക്കൾച്ചർ കോഴ്സ്റ്റിന് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത് കർഷകർക്കാണ് അതാണ് അഗ്രിക്കൾച്ചറിസ്റ്റം എന്ന് തന്നെ പ്രത്യേകം പറഞ്ഞത് അടുത്തത് റീജിയണൽ റൂറൽ ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്ക് റൂറൽ പീപ്പിളിലെ അവരുടെ ക്രെഡിറ്റ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് തുടങ്ങിയിരിക്കുന്ന സെറ്റപ്പാണ് റീജിയണൽ റൂറൽ ബാങ്ക് സോ നമ്മൾ നേരത്തെ കോപ്പറേറ്റീവ് പറഞ്ഞ പോലെ തന്നെ ഒരു റൂറൽ ഗ്രാമപ്രദേശത്തുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ളതാണ് റീജിയൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും റൂറൽ എക്കോണമിയെ ഡെവലപ്പ് ചെയ്യാനുള്ളതായിരിക്കും അവിടെ മെയിൻ ഒബ്ജക്റ്റീവ് അതായത് അവർക്ക് കൃഷിക്ക് വേണ്ടി അവിടെ നടക്കുന്ന അപ്പോൾ റൂറൽ ഏരിയയിൽ നടക്കുന്ന ബിസിനസ്സിന് വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക അത് എന്തൊക്കെയാകാം ഈ പറയുന്ന കൃഷിയാവാം ട്രേഡ് ആവാം കൊമേഴ്സ് ഇൻഡസ്ട്രി എന്തു ആകാം എവിടെ ആയിരിക്കണം മാത്രം റൂറൽ ഏരിയയിലാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും ദെൻ സേവിങ് ഹാബിറ്റ്സ് ഈ പറയുന്ന റൂറൽ ഏരിയയിലുള്ള ആൾക്കാരെ സേവിങ് ഹാബിറ്റ്സ് എൻഹാൻസ് ചെയ്യുക ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുക ദെൻ അവിടെ നടക്കുന്ന ബിസിനസ്സിൻ്റെയൊക്കെ കോസ്റ്റ് കട്ടൗൺൺണ് ഇതൊക്കെയാണ് ഈ പറയുന്ന ബാങ്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് സോ നെക്സ്റ്റ് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് ആണ് അപ്പോൾ ഫോറിൻ ബാങ്ക് നേരത്തെ പറഞ്ഞു ഡൊമസ്സേലിനെ ബേസ് ചെയ്തല്ലേ നമുക്ക് ഡൊമസ്റ്റിക് ബാങ്ക് ഫോറിൻ ബാങ്ക് രണ്ട് ബാങ്ക് അപ്പോൾ ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത് ഇവിടെ ഇൻകോപ്പറേറ്റഡ് ഔട്ട് സൈഡ് ഇന്ത്യ വിദേശത്തായിരിക്കും ഇന്ത്യയുടെ വേറൊരു രാജ്യത്തായിരിക്കും അവരുടെ മെയിൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ അവരുടെ ഒരു ബ്രാഞ്ച് ഇന്ത്യയിൽ ഉണ്ടാവും അപ്പോൾ ഇന്ത്യയിലുള്ള ബ്രാഞ്ച് ഇന്ത്യയിലുള്ള റിസർവ് ബാങ്കാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഇന്ത്യയിലുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നു സോ അവിടെ മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് വിദേശത്തായിരിക്കും അവർ മെയിനായിട്ട് ബിസിനസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡിനായിരിക്കും സോ അതാണ് ഫോറിൻ ബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഫംഗ്ഷൻസ് പറയുന്നുണ്ട് അവിടെ എന്തൊക്കെയാന്നുള്ളത് പർച്ചീസ് ആൻഡ് സെൽ ഫോറിൻ കറൻസി ഗോൾഡ് സിൽവർ നിങ്ങൾക്ക് എല്ലാം വായിച്ചാൽ തന്നെ അറിയാൻ പറ്റും പെട്ടെന്ന് എന്തൊക്കെയാന്നുള്ളത് ദെൻ അക്സെപ്റ്റ് ആൻഡ് കളക്ട് ഫോറിൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാണെന്നുള്ളത് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫോറിൻ ആണ് ഫോറിൻ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്ന് മാത്രം ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നു ദെൻ അടുത്തത് അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസ് ലോൺ ഡിപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അഡ്വാൻസ് ലോൺ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ദെൻ അടുത്ത പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് അത് മാത്രം ചിലപ്പോൾ വൺ മാർക്കിന് ചോദിക്കാം ഇഷ്യൂ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണ് ഇഷ്യൂസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെറ്റർ ഒരു ബാങ്ക് രണ്ട് രാജ്യത്തുള്ള ബാങ്കുകളായിരിക്കും അപ്പോൾ ആ രണ്ട് രാജ്യത്തുള്ള ബാങ്കുകൾ തമ്മിൽ ഒരു ഫോ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ടാണ് നടക്കുന്നത് അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി എന്താ നടക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു സാധനം എക്സ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ സാധനം കിട്ടുന്നതിന് മുമ്പ് ചിലപ്പോൾ നമുക്ക് ക്യാഷ് തരില്ല അവർ ആദ്യം ക്യാഷ് ചെയ്താൽ നമ്മൾ സാധനം അയക്കുമോ എന്നുള്ള പേടി കാരണം രണ്ടും രണ്ടു രാജ്യത്ത് നടക്കുന്ന ബിസിനസ്സാണ് അപ്പോൾ ചെയ്യുന്നത് ബാങ്കുകളെ തമ്മിൽ ഡീൽ ചെയ്യും അപ്പോൾ ബാങ്കുകൾ തമ്മിൽ ഡീൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഞാനും ഒരു വ്യക്തിയും തമ്മിലാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത് കേൾക്കുക അപ്പോൾ ഞാൻ കുറച്ച് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ഗ്യാരൻറ്റി കിട്ടണം ആ ഗ്യാരൻറ്റി കിട്ടുന്നത് ആ പറയുന്ന ആർക്കാണോ ഞാൻ കുറച്ച് സെൻഡ് ചെയ്യാൻ പോകുന്നത് അവിടെയുള്ള രാജ്യത്തുള്ള ബാങ്കിൽ നിന്നും ഒരു ഗ്യാരണ്ടി എനിക്ക് കിട്ടും ഒരു ലെറ്റർ കിട്ടും ആ ലെറ്റർ ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആ ലെറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ഗ്യാരണ്ടി ഓഫ് പേയ്മെൻറ്റ് ആണ് അപ്പോൾ അവരുടെ കയ്യിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട് എപ്പോഴാണോ ഗുഡ്സ് ഈ കസ്റ്റമറുടെ കയ്യിൽ കിട്ടുന്നത് ആ സമയം തന്നെ എന്ത് ചെയ്യുന്നു ആ ബാങ്ക് ആ നമ്മൾക്ക് ക്യാഷ് എടുക്കും അപ്പോൾ ബാങ്കിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ മതി അവർക്ക് ഗുഡ്സ് കിട്ടി ആ കസ്റ്റമർക്ക് ഗുഡ്സ് കിട്ടി അപ്പോൾ കസ്റ്റമറുടെ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യും ആ അതിന് ആ പർപ്പസ് അതാണ് നടക്കുന്നത് വേണ്ടിയുള്ള ഒരു തെളിവായിട്ട് ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യും ദെൻ അടുത്ത അടുത്തത് പറയുന്നത് മണി ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ട്രാവലേഴ്സ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് അടുത്തത് സേവിങ്സ് ബാങ്ക് സേവിങ്സ് ബാങ്ക് എന്ന് പറയുന്ന നിങ്ങൾക്കറിയാം സ്പെഷ്യലൈസ്ഡ് ഇൻസ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആണ് അത് സേവിങ്സ് ആണ് അവരുടെ മെയിൻ സേ ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് സോ അപ്പോൾ അവർക്ക് അത് എന്തിനു വേണ്ടിയായിരിക്കും പ്രൊമോട്ട് എന്തിനു വേണ്ടി സേവിങ് ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ പറയുന്ന സേവിങ് ബാങ്ക്സിൻ്റെ പീപ്പിൾസിൻ്റെ ജനങ്ങളുടെ സേവിങ് ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സോ അടുത്തത് സെൻട്രൽ ബാങ്ക് ആണ് നമുക്കറിയാം സെൻട്രൽ ബാങ്ക് ഏതാണെന്നുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അത് ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ പറയുന്നുണ്ട് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നുണ്ട് പല രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഈ ബാങ്ക് എങ്ങനെ പ്രവർത്തിക്കണം കണ്ടീഷൻസ് റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ള എല്ലാം കൺട്രോൾ ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സോ ഒരു സൂപ്പർവൈസറി റോളാണ് അതായത് രാജ്യത്തുള്ള എല്ലാ ബാങ്കുകളുടെയും എല്ലാ നിയമങ്ങളും ഒരു കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയാം ഇതെല്ലാം ഒരു മണി ഫ്ലോ ക്യാഷിൻ്റെ ഫ്ലോയുടെ ഒരു കൺട്രോള് കറൻസി ഇഷ്യൂ ഇതെല്ലാം തന്നെ റിസർവ് ബാങ്കാണ് നടത്തുന്നത് നമ്മുടെ രാജ്യത്ത് സോ എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറൻസി ഇഷ്യൂ എന്ന് പറയുന്നത് ഓഫ് ബാങ്കുകളുടെ ബാങ്കാന്ന് പറയുന്നുണ്ട് കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട് ദെൻ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആക്ട് ആസ് എ ബാങ്ക് ടു ദ ഗവൺമെൻറ് ആക്ട് ആസ് എ ലെൻറ്റർ ഓഫ് ക്ലാസ് റിസോർട്ട് ആക്ട് ആസ് എ സോ ഇതെല്ലാം തന്നെയാണ് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ബാങ്ക് അടുത്തത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ് ഇവിടെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത് മീഡിയം ആൻഡ് ലോങ്ങ് ടേം ക്രെഡിറ്റ് ടു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആണ് ലോങ് ടേം ആൻഡ് മീഡിയം ഇൻഡസ്ട്രിയൽ ആണെങ്കിലോ ഇൻഡസ്ട്രിയൽ ബാങ്കും ഇതുതന്നെയായിരുന്നു പക്ഷെ അത് ഷോർട്ട് ടേം ആണെന്ന് മാത്രം ഇവിടെ ഡെവലപ്മെൻറ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ മീഡിയം ആൻഡ് ലോങ് ടേം ആണ് ഇവിടെ പറയുന്നത് തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ക്രെഡിറ്റിനകത്താണ് ഇപ്പോൾ മെയിനായിട്ട് അപ്പോൾ അവിടെ ഒബ്ജെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഒരു പുതിയ പ്രോജക്റ്റ് അതൊക്കെയാണ് അവിടെ ഒരു കുറച്ചും കൂടി വലിയ രീതിയിലാണ് അവിടെ ഒരു വരുന്നത് ബിൽഡിങ് കാര്യങ്ങളെല്ലാം കൺസ്ട്രക്ട് ചെയ്യുക അങ്ങനെയുള്ള പല വലിയ വലിയ പ്രൊജക്ടുകളെ ഫിനാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഡെവലപ്മെൻ്റ് ബാങ്ക്സിൻ്റെ മെയിൻ പേർപ്പസ് ഇതിൻ്റെ അടുത്ത് പബ്ലിക് സെക്ടർ ബാങ്കാണ് ഇവിടെ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഓൺ മാനേജ് ആൻഡ് കൺട്രോൾ ബൈ ഗവൺമെൻറ് നാഷണൈസ്ഡ് ബാങ്ക് ഇന്ത്യയിലുള്ള നാഷണലൈസ് ബാങ്ക് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സുകളെല്ലാം തന്നെ ഈ പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ കീഴിൽ വരും നാഷണലൈസ് ബാങ്ക് ആൻഡ് റീജിയൻ റൂറൽ ബാങ്ക്സ് എല്ലാം തന്നെ ഈ പബ്ലിക് സെക്ടർ രണ്ടിൽ വരും ഷോർട്ട് ടേം ലോൺസാണ് ഇൻഡസ്ട്രീസിന് ട്രേഡേഴ്സിനും ഫാമേഴ്സിനും എല്ലാം തന്നെ ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പേർപ്പസ് സോ പബ്ലിക് സെക്ടർ ബാങ്കിനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓൺഡ് മാനേജ് ആൻഡ് കൺട്രോൾ ബൈ ഗവൺമെൻറ് ഇതാണ് മെയിൻ അടുത്തത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇവിടെ ഓൺഡ് മാനേജ് ആൻഡ് കൺട്രോൾ ബൈ പ്രൈവറ്റ് പാർട്ടീസാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയി കോർപ്പറേഷൻ ആയിരിക്കും ഇവിടുത്തെ മെയിൻ ഓണേഴ്സ് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നവർ അങ്ങനെയുള്ളതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് ദ അടുത്താണ് വേൾഡ് ബാങ്ക് നയൻറ്റീൻ ഫോർട്ടി ഫോറിലാണ് ഇത് വേൾഡ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ് ലിസ്റ്റ് ഇൻ നയൻറ്റീൻ ഫോർട്ടി ഫോർ ആൻഡ് സ്റ്റാർട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻസ് ജൂൺ ഫോർട്ടി സിക്സ് നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് സോ ഒഫീഷ്യൽ നെയ്മെന്ന് പറഞ്ഞാൽ ഐ ബി ആർ ഡി പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ മെമ്പർ കൺട്രീസ് ഓഫ് ബാങ്ക് നമ്മൾ കേട്ടുണ്ടല്ലേ വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അപ്പോൾ ആ വേൾഡ് ബാങ്കിനകത്ത് മെമ്പറായിട്ടുള്ള രാജ്യങ്ങൾക്ക് ലോൺ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ധർമ്മം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് രാജ്യങ്ങൾക്കാണ് എന്നുള്ളതാണ് മറ്റുള്ള പോലെയുള്ള ജനങ്ങളുടെ സാധാ ജനങ്ങൾക്കല്ല ഓരോ രാജ്യങ്ങൾക്കാണ് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ലാസ്റ്റ് ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് പറയാം പല സ്പെഷ്യലൈസേഷനാണ് അവർക്കുള്ളത് ഹൗസിംഗ് ലോൺ ഇൻഡസ്ട്രിയൽ ലോൺ നിങ്ങൾ പറഞ്ഞ് കേട്ടേണ്ടാവുമ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന് പറയുന്ന ഹൗസിംഗ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതാണ് എച്ച് ഡി എഫ് സി ഹൗസ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ അപ്പോൾ അവർക്ക് മെയിൻ പെർപ്പസ് ഓൺ ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗിവൻസ് ടു ദ ബിൽഡിംഗ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് പെർച്ചേസിംഗ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഹൗസ് അതൊക്കെയാണ് അവിടെ മെയിൻ പെർപ്പസ് അതേപോലെ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് കൊടുക്കുക അപ്പോൾ ഐ സി ഐ സി ഐ ബാങ്ക് ഇതൊക്കെ ന്യൂ ജനറേഷൻ ബാങ്കുകളാണ് അവിടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൗസിംഗ് ലോൺ ആയിക്കോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിന് ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ള ഓരോ സ്പെഷ്യലൈസേഷൻ അവർക്ക് ഉണ്ടാവും ഇതെല്ലാമാണ് ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് പറയുന്നത് സോ ഇത് ഇത്രയുമാണ് ടോപ്പിക്ക് സോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം ഈ സെഷൻ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം താങ്ക് യു